ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അത് മനുഷ്യന്റെ കൂടെ സംസാരിച്ചിട്ട് ആ മനുഷ്യൻ ഇതൊരു റോബോട്ടാണെന്ന കാര്യം മറന്ന് ലവ് ചെയ്താൽ എന്താണ് സംഭവിക്കുക? അത് മാത്രമല്ല, നമ്മൾ ഈ ലോകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതായത് റോബോട്ടുകളെ വിശ്വസിക്കാമോ അതോ മനുഷ്യനെ വിശ്വസിക്കാമോ എന്നതും ഈ പടത്തിൽ കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾക്കായി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അലക്സ് ഗെറാൾഡ് സംവിധാനം ചെയ്ത് 2014 ഇറങ്ങിയ സയൻസ് ഫിക്ഷൻ ത്രില്ലർ മൂവിയായ എക്സ് മെഷീനെയാണ്. ബ്ലൂബുക്ക് എന്ന കമ്പനിയിൽ ഒരു പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്യുകയാണ് നമ്മുടെ നായകനായ കാലിബ്. കാലിബ് അവിടെ നടത്തിയ ഒരു ഓഫീസ് കോൺടെസ്റ്റിൽ വിൻ ചെയ്യുകയും ബ്ലൂബുക്ക് കമ്പനിയുടെ സിഇഒയുടെ കൂടെ ഒരു 1 വീക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസരവും ലഭിച്ചു. കാലിബ് വളരെയധികം സന്തോഷിച്ചു, കാരണം ഇതുപോലൊരു അവസരം വേറെ ആർക്കും ലഭിക്കില്ല എന്ന് കാലിബിന് അറിയാം. കാലിബ് ബാഗെല്ലാം പാക്ക് ചെയ്തിട്ട് വളരെ സന്തോഷവാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. ബസ്സിലോ കാറിലോ ഒന്നും ആ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റില്ല, ഹെലികോപ്റ്ററിൽ മാത്രമാണ് അവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കുക. ആ വീട് പുറത്തുനിന്ന് നോക്കിയാൽ ഒരു സാധാരണ വീടായിട്ടാണ് തോന്നുക, പക്ഷേ അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ അവർ വേറെ ലെവലിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നമുക്കൊരു പാസ് ഉണ്ടെങ്കിൽ മാത്രമേ ഡോർസ് ഒക്കെ തുറക്കാനും ഉള്ളിലോട്ട് പോകാനും സാധിക്കുകയുള്ളൂ. വീടിൻ്റെ ഉള്ളിലെത്തിയ കലിബ് ഞെട്ടിപ്പോയി, കാരണം അടിപൊളി ലക്ഷറിയസ് ആയിട്ടാണ് അവർ ഇൻറ്റീരിയേഴ്സ് ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. കലിബ് ബോസിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പരിചയപ്പെട്ടു. ബോസിൻ്റെ പേരാണ് നേതൻ. കലിബിൻ്റെ കയ്യിലുള്ള ആക്സസ് കാർഡ് വെച്ച് ചില ഡോർസ് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നും ചിലത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞു കൊടുക്കുന്നു. പിന്നീട് കലിബിന് താമസിക്കാൻ ഒരു മുറിയൊക്കെ കൊടുത്തിട്ട് ബോസ് പറയുന്നുണ്ട്, 1 വീക്ക് വെറുതെ ഇരിക്കാതെ നമുക്കൊരു ട്യൂറിംഗ് ടെസ്റ്റ് നടത്തി നോക്കാമെന്ന്. ട്യൂറിംഗ് ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മനുഷ്യനും തമ്മിലുള്ള ഇൻറ്ററാക്ഷനാണ്. മനുഷ്യൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് സംസാരിച്ചിട്ട് അത് റോബോട്ടാണെന്ന കാര്യം മറന്ന് ഒരു മനുഷ്യനോട് എന്ന പോലെ സംസാരിച്ച് തുടങ്ങിയാൽ ടെസ്റ്റ് പാസ്സാണെന്ന് അർത്ഥം. നേതനാണ് ബ്ലൂബുക്ക് കമ്പനിയുടെ ഓണർ. ബ്ലൂബുക്ക് എന്നത് ഗൂഗിള് പോലൊരു സെർച്ച് എൻജിൻ കമ്പനിയാണ്. നേതൻ ഇവ എന്നൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെയാണ് കലിബ് ട്യൂറിംഗ് ടെസ്റ്റ് നടത്താൻ പോകുന്നത്. ടെസ്റ്റ് 1, കലിബ് ഇവ എന്ന റോബോട്ടിനെ കണ്ടു. അതിൻ്റെ മുഖം മനുഷ്യൻ്റെ പോലെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്, പക്ഷെ ബോഡി റോബോട്ടിൻ്റെ പോലെയാണ്. അതിൻ്റെ വർക്കൊന്നും ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. ഇവയോട് കലിബ് സംസാരിക്കാൻ തുടങ്ങി. അത് നന്നായിട്ട് തിരിച്ചും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസും ബോഡി ഇമോഷൻസും ഒക്കെ മനുഷ്യൻ്റെ പോലെ തന്നെയുണ്ട്. സോ ടെസ്റ്റ് കഴിഞ്ഞിട്ട് കലിബ് നേതനെ മീറ്റ് ചെയ്തിട്ട് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിപൊളിയായിട്ടുണ്ടല്ലോ, അതിനോട് സംസാരിച്ച സമയത്ത് അതിൻ്റെ ലാംഗ്വേജൊക്കെ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട് എന്നുള്ള കാര്യം പറയും. രാത്രിയായി, കലിബിന് ശരിക്കും ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ കലിബ് എഴുന്നേറ്റ് ടി വി ഓൺ ചെയ്യും. അതിൽ ടിവിയിലെ വിഷ്വൽസ് അല്ല കാണിക്കുന്നത്, CCTV ഫുട്ടേജസ് ആണ് കാണിക്കുന്നത്. ഇവയുടെ റൂമിൽ ഇവ എന്തോ വരയ്ക്കുന്നതായിട്ട് കലിബ് കാണും. അത് മാത്രമല്ല, ഇവ ഒരു മനുഷ്യനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ചെയ്യുന്നുണ്ട്. ഏതോ ഒരു സ്ഥലത്ത് കൈവച്ച സമയത്ത് പവർ മുഴുവനായിട്ട് കട്ടായി. പവർ കട്ടായപ്പോൾ തന്നെ അവിടെയുള്ള ഡോർസ് ഒക്കെ ലോക്കായി. ആക്സസ് കാർഡ് വെച്ച് അത് ഓപ്പൺ ആക്കാൻ നോക്കിയിട്ടും അത് വർക്കാവുന്നുണ്ടായിരുന്നില്ല. പവർ വന്നതിന് ശേഷം കലിബ് ആക്സസ് കാർഡ് വെച്ചിട്ട് ഡോർ ഓപ്പൺ ചെയ്തിട്ട് പുറത്തോട്ട് വന്നു. നേതനെ കണ്ടപ്പം എന്താണ് പവർ കട്ടായതെന്ന് ചോദിക്കും. റീസെൻ്റ് ആയിട്ട് ഇവിടെ പവർ ഫെയിലിയേഴ്സ് ഉണ്ടാവുന്നുണ്ട്, പക്ഷെ എന്താണെന്നും എവിടെയാണ് പ്രോബ്ലം എന്നും എനിക്ക് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്ന് നേതൻ പറയും. പവർ കട്ടായാൽ ഡോർസ് എല്ലാം ക്ലോസ് ആവും, പവർ വന്നു കഴിഞ്ഞാലേ അൺലോക്ക് ആവുള്ളൂ എന്നും പറയും. ഈ വീട്ടിലെ വീട്ടുജോലിയൊക്കെ ചെയ്യാനായിട്ടൊരു പെണ്ണുണ്ട്. അവൾക്ക് ഇംഗ്ലീഷ് ഒന്നും ശരിക്കും അറിയത്തില്ല. നേതൻ ട്രേഡിങ്ങിനെ കുറിച്ച് കുറേ രഹസ്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. അത് ആർക്കും അറിയാതിരിക്കാനാണ് ഇംഗ്ലീഷ് ഭാഷ അറിയാത്തൊരു പെണ്ണിനെ വീട്ടുജോലിക്കായിട്ട് വെച്ചേക്കുന്നത്. ടെസ്റ്റ് 2, കലിബ് പിന്നെയും ഇവയെ മീറ്റ് ചെയ്യുന്നു. ഇവ വരച്ച ഡ്രോയിങ്സ് കലിബിനെ കാണിക്കുന്നു. ഇതുപോലത്തെ ഡ്രോയിങ്സ് ഒക്കെ നിർത്തിയിട്ട് ആളുകളുടെ മുഖം അതുപോലെയുള്ള എന്തെങ്കിലും വരയ്ക്കാനായിട്ട് കലിബ് പറയുന്നു. ഇപ്പം നമ്മൾ ഫ്രണ്ട്സ് ആയില്ലേ, ഇങ്ങനെ ചോദ്യം ചോദിക്കാതെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് ഇവ കലിബിനോട് പറയുന്നു. കലിബിന് ഗേൾ ഫ്രണ്ട്സ് ഒന്നുമില്ല. ചെറുതായിരുന്ന സമയത്ത് ഒരു കാർ ആക്സിഡൻറ്റിൽ പാരൻസ് മരിച്ചു പോയിന്നും കുറേ കാലം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു എന്നും പറയുന്നു. ഇവ ഇതെല്ലാം കേട്ടിട്ട് വിഷമിക്കുന്നുണ്ട്. അതിനുശേഷം നേതൻ നിങ്ങളുടെ ഫ്രണ്ട് ആണോ എന്ന് ഇവ ചോദിക്കും. അല്ല, ഞങ്ങൾ ഇപ്പോഴാണ് മീറ്റ് ചെയ്തതെന്നും ഫ്രണ്ട് ആവാൻ കുറച്ച് സമയമെടുക്കുന്നും കലിബ് പറയുന്നു. ഇതെല്ലാം CCTVയിലൂടെ നേതൻ കാണുന്നുണ്ടായിരുന്നു. ഇവരെന്ത് സംസാരിച്ചാലും നേതന് കേൾക്കാനും പറ്റും. പെട്ടെന്ന് പവർ കട്ടാവും. അപ്പോൾ ഇവ പറയും, നമ്മളിപ്പോൾ സംസാരിക്കുന്നത് നേതന് കേൾക്കാൻ പറ്റില്ല, നേതൻ നിങ്ങളോട് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
കലീബിനൊന്നും മനസ്സിലാവില്ല, പെട്ടെന്ന് കറണ്ട് വരും, ആ ടെസ്റ്റും കഴിയും. കലീബിന്റെ അടുത്ത് നേതൻ പവർ ഓഫ് ആയിരുന്ന സമയത്ത് ഇവ നിന്നോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കും. ഇവ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് കലീബ് കള്ളം പറയും. നൈറ്റായി കലീബിന്റെ റൂമിലുള്ള മോണിറ്റർ വഴി അവൻ ഇവ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കും. അവളെ കണ്ടിട്ട് കലീബ് ഭയങ്കരമായിട്ട് ഇംപ്രസ് ആവും. നേതൻ കലീബിനെ കൂട്ടിയിട്ട് ഒരു റൂമിലേക്ക് പോവും. അവിടെ വെച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെയാണ് വർക്കാവുന്നത്, അതിന് വേണ്ട സോഫ്റ്റ്വെയർസ് ഒക്കെ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കും. ഇവയ്ക്ക് ഫേഷ്യൽ എക്സ്പ്രഷൻസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിലുള്ള 90% സെൽഫോൺസും ഹാക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ സെൽഫോൺസിലെ ക്യാമറ വഴി ആളുകളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് മനസ്സിലാക്കി അത് ഇവയ്ക്ക് ഡാറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതുകൊണ്ടാണ് ഇവയ്ക്ക് പല എക്സ്പ്രഷൻസും അറിയാവുന്നതെന്നും പറയുന്നത്. ടെസ്റ്റ് 3, ഇവ കലീബിനൊരു ഡ്രോയിങ് കൊണ്ടുവന്നിട്ട് കാണിച്ചു കൊടുക്കും. ഇപ്പൊ ഇവ ഒരു ഒബ്ജക്റ്റ് ആണ് വരച്ചിരിക്കുന്നത്. കലീബ് ഇവയോട് നിനക്ക് പുറത്തു പോകാൻ ഒരു അവസരം കിട്ടിയാൽ എവിടെ പോകണമെന്ന് ചോദിക്കും. എനിക്ക് നിറച്ചും ആൾക്കാരുള്ള സ്ഥലത്തേക്ക് പോകാനാണ് ഇഷ്ടമെന്ന് ഇവ പറയും. അങ്ങനെ ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ നിങ്ങളും വേണമെന്നും നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് പോകേണ്ടതെന്നും ഇവ പറയും. ഓ, അപ്പൊ നമ്മൾ രണ്ടുപേരും ഡേറ്റിംഗ് പോവുകയാണോ എന്ന് കലീബ് ഭയങ്കര ഫണ്ണി ആയിട്ട് ചോദിക്കും. എനിക്ക് നിങ്ങൾക്കായിട്ടൊരു കാര്യം കാണിക്കണം, കണ്ണടയ്ക്കൂ എന്ന് കലീബിനോട് ഇവ പറയും. കലീബ് കണ്ണടച്ചപ്പം ഇവ അവളുടെ റൂമിൽ പോയിട്ട് ഒരു പെണ്ണിൻ്റെ ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ട് ഇട്ടിട്ട് ഭയങ്കര സുന്ദരിയായിട്ട് കലീബിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. അത് കണ്ടിട്ട് കലീബ് ഭയങ്കരമായിട്ട് ഇംപ്രസ് ആവും. ഇത് കണ്ടിട്ട് ഇവ പറയും, നിങ്ങളിപ്പോൾ എന്നെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇംപ്രസ് ആയിട്ടുണ്ടെന്ന് നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസിലൂടെ എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നു. അതിനുശേഷം ടെസ്റ്റ് 2 കഴിയും. കലീബ് സ്വന്തം റൂമിലോട്ട് വന്നിട്ട് CCTVയിലൂടെ നോക്കും. ഇവ ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം ഇത് കലീബ് നോക്കിക്കൊണ്ടേയിരിക്കും. ശരിക്കും ഒരു പെണ്ണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത് കാണുന്ന ഇൻട്രസ്റ്റോട് കൂടിയാണ് കലീബ് അത് കാണുന്നത്. എന്തിനാണ് ഇവയെ പെണ്ണായിട്ട് ബിൽഡ് ചെയ്തതെന്നും റോബോട്ട്സിന് ജെൻഡർ ഇല്ലാലോ എന്നും കലീബ് നേതനോട് ചോദിക്കും. അത് റിയലിസ്റ്റിക് ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് താൻ അങ്ങനെ ചെയ്തതെന്ന് നേതൻ പറയും. ഒരു ശരിക്കുമുള്ള പെണ്ണിനുള്ള എല്ലാ കഴിവും ഇമോഷൻസും ഒക്കെ ഇവയ്ക്കുണ്ടെന്നും നേതൻ പറയും. ഇവ എന്നെ ഭയങ്കരമായിട്ട് ഇംപ്രസ് ചെയ്യുന്നത് പോലെയാണ് സംസാരിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ എന്തെങ്കിലും പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് നേതൻ പറയും. ഒരു ശരിക്കുമുള്ള പെണ്ണ് എങ്ങനെയാണോ നടക്കുക, സംസാരിക്കുക, അങ്ങനെയാണ് ഇവയും ചെയ്യുന്നതെന്ന് നേതൻ പറയും. ടെസ്റ്റ് 4, ഈ ടെസ്റ്റിൽ കലീബ് ഇവയോട് ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. ഞാൻ ഇവിടെ വന്നതിന് കാരണം തന്നെ നിങ്ങളെ ടെസ്റ്റിന് വിധേയമാക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പെട്ടെന്ന് പവർ കട്ടാവും. നേതനെ എന്തുകൊണ്ടാണ് വിശ്വസിക്കാൻ പാടില്ല എന്ന് നീ പറഞ്ഞതെന്ന് കലീബ് ഇവയോട് ചോദിക്കും. നേതൻ നിങ്ങളോട് കള്ളം പറയുകയാണ്, അവൻ പറയുന്ന ഒന്നും വിശ്വസിക്കരുതെന്ന് ഇവ പറയും. അതുമാത്രമല്ല, കലീബിന് വേറെ ഒരു കാര്യം കൂടെ മനസ്സിലാവും. ഇടയ്ക്കിടയ്ക്ക് പവർ കട്ടാവുന്നതിൻ്റെ കാരണം ഇവയാണ്. നേതൻ നിന്നോട് പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് പിന്നെയും ഇവ കലീബിനോട് പറയും. തിരിച്ച് പവർ വരും, ടെസ്റ്റൊക്കെ കഴിയും. നേതനോട് കലീബ് സംസാരിക്കാൻ തുടങ്ങും. ഈ സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവരാൻ കാരണം നിങ്ങളാണ്. ഞാൻ ഫസ്റ്റ് പ്രൈസിലൊന്നും ജയിച്ചിട്ടില്ല, നിങ്ങൾ എന്നെ ചൂസ് ചെയ്തതല്ലേ എന്ന് കലീബ് ചോദിക്കും. അത് സത്യമാണെന്ന് നേതൻ പറയും. നേതൻ തൻ്റെ കമ്പനിയിലെ ബെസ്റ്റ് കോഡർ, അതായത് പ്രോഗ്രാമർ ആരാണെന്ന് നോക്കുമ്പോഴാണ് കലീബ് ആണെന്ന കാര്യം മനസ്സിലാവുക. ട്യൂറിംഗ് ടെസ്റ്റിന് ഒരു ബെസ്റ്റ് കോഡറെയാണ് വേണ്ടതെന്നും അതുകൊണ്ടാണ് നിന്നെ സെലക്ട് ചെയ്തതെന്നും കലീബിനോട് നേതൻ പറയും. അതിനുശേഷം കലീബിന് തോന്നും ഇവയോട് സംസാരിച്ചിട്ടും ഇടപഴകിയിട്ടൊക്കെ അവൻ്റെ ഉള്ളിൽ അവളോട് എന്തോ ഒരു ഭയങ്കര ഇംപ്രഷൻ ഉണ്ടായിട്ടുണ്ടെന്ന്. സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലീബിന് ഇവയോട് ഭയങ്കര ലവ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ദിവസം CCTVയിൽ കലീബ് ഇവയെ നോക്കിക്കൊണ്ടേയിരിക്കും. ഇവ എന്തോ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് നേതൻ വരികയും ഇവ വരയ്ക്കുന്ന ഡ്രോയിങ്സ് കണ്ടിട്ട് കീറിയിടുന്നതും കലീബ് കാണും. ടെസ്റ്റ് 5, ഇത്ര ദിവസം നിങ്ങൾ എന്നോടല്ലേ ഓരോന്നും ചോദിച്ചുകൊണ്ടിരുന്നത്, ഇപ്രാവശ്യം ഞാൻ ചോദിക്കാമെന്ന് ഇവ പറയും. അങ്ങനെ ഇവ ചോദ്യം ചോദിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ഫേവറേറ്റ് കളർ എന്താണ്? റീസെൻ്റ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിലെ മെമ്മറി എന്താണ്? നിങ്ങൾ നല്ല ആളാണോ എന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഇവ ചോദിക്കും. അതുമാത്രമല്ല, ഈ ടെസ്റ്റിൽ ഞാൻ ഫെയിലായാൽ എന്നെ എന്ത് ചെയ്യുമെന്നും ഇവ ചോദിക്കും. എനിക്ക് അറിയില്ല എന്ന കലീബ് മറുപടിയും പറയും. ഇവ പെട്ടെന്ന് കറണ്ട് കട്ട് ചെയ്യും. എനിക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടാവാനാണ് ഇഷ്ടം, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ എന്ന് ഇവ ചോദിക്കും. കലീബിന് പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ഇവ നേതൻ കീറിക്കളഞ്ഞ ഡ്രോയിങ്സ് എടുത്തു കൊണ്ടുവന്നിട്ട് കലീബിന് കാണിച്ചു കൊടുക്കും. ഇവ കലീബിൻ്റെ ഫേസ് ആണ് വരച്ചു വെച്ചിരിക്കുന്നത്. അത് കണ്ടിട്ടാണ് നേതൻ അത് കീറിക്കളഞ്ഞത്. ടെസ്റ്റ് കഴിയും. നേതനും കലീബും സംസാരിക്കുകയായിരിക്കും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഇവയെ അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണെന്നും പറയും. അങ്ങനെയാണെങ്കിൽ ഈ ടെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവയെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കലീബ് ചോദിക്കും.
ഇവയുടെ ഇപ്പോഴുള്ള മെമ്മറിയൊക്കെ ഇറേസ് ചെയ്തിട്ട് വേറെ ഒരു മെമ്മറി കൊടുക്കുന്ന നീതൻ പറയും. ഇത് കേട്ടിട്ട് കലിബ് ഭയങ്കരമായിട്ട് വെറീഡ് ആവുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലിബ് ഇവയെ ലവ് ചെയ്യുന്നുണ്ട്. നേത്തനും കലിബും രണ്ടുപേരും ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. കലിബ് നേത്തന് കുറെ അധികം ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുക്കും. നേത്തന്റെ ബോധം പോയിട്ട് അവിടെ കിടന്ന് ഉറങ്ങാൻ തുടങ്ങും. അപ്പൊ കലിബ് നേത്തന്റെ ആക്സസ് കാർഡ് എടുത്തിട്ട് പോവും. എന്നിട്ട് നേത്തന്റെ കമ്പ്യൂട്ടറിൽ ആ വീട്ടിലുള്ള സെക്യൂരിറ്റി സിസ്റ്റത്തിലെ എന്തോ ഒന്ന് മോഡിഫൈ ചെയ്ത് വെക്കും. ആ കമ്പ്യൂട്ടറിൽ കുറെ CCTV ഫുട്ടേജസ് കാണും. അതൊക്കെ പ്ലേ ചെയ്ത് നോക്കുമ്പം നേത്തൻ എങ്ങനെയാണ് ഈ റോബോട്ട്സിനെ ഉണ്ടാക്കുന്നത് എന്ന വിഷയം കലിബിന് മനസ്സിലാകും. അതിനുശേഷം കലിബ് നേത്തന്റെ റൂമിലോട്ട് പോവും. അവിടെ ചെല്ലുമ്പോൾ വേലക്കാരിയായിട്ട് വർക്ക് ചെയ്യുന്ന ആ ചൈനീസ് പെണ്ണ് തുണിയൊന്നും ഇല്ലാതെ ഇരിക്കുന്നത് കാണും. അത് കണ്ടു നിൽക്കാൻ പറ്റാതെ കലിബ് റൂമിലോട്ട് കയറി പോവും. അപ്പോഴാണ് കലിബിന് ഒരു കാര്യം മനസ്സിലാവുക. ഇവയ്ക്ക് മുമ്പ് അവിടെ ഒരുപാട് റോബോട്ട്സിനെ നേത്തൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ റോബോട്ട്സൊക്കെ ഇവയെക്കാളും സുന്ദരിമാരായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. പെട്ടെന്ന് ആ തുണിയൊന്നും ഇല്ലാതിരുന്ന ചൈനീസ് പെണ്ണ് അവൾ അവളുടെ മുഖം ശരീരം ഒക്കെ സ്കിൻ പറിച്ചിട്ട് കാണിക്കാൻ തുടങ്ങും. അപ്പോഴാണ് അവളും ഇവയെപ്പോലെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണെന്ന കാര്യം കലിബിന് മനസ്സിലാവുക. അതിനുശേഷം നേത്തൻ്റെ ആക്സസ് കാർഡ് നേത്തൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് വെക്കും. ഇത്രയും ദിവസം വീട്ടുജോലിക്കാരിയായിരുന്ന പെണ്ണ് റോബോട്ടാണെന്ന് മനസ്സിലാക്കിയ കലിബിന് അത് വിശ്വസിക്കാൻ പറ്റൂല. കാര്യം അത്രയ്ക്കും റിയലിസ്റ്റിക് ആയിരുന്നു അവള്. ഇനി താനും ഒരു റോബോട്ടാണോ എന്ന് വിചാരിച്ചിട്ട് കലിബ് കൈ മുറിച്ചു നോക്കും. കലിബിന്റെ കയ്യിൽ നിന്ന് ബ്ലഡ് വരാൻ തുടങ്ങും. അവൻ ഒറിജിനൽ മനുഷ്യൻ തന്നെയാണ്. അതിനുശേഷം അവിടെ ഇരുന്ന ഒരു മിററിൽ ബ്ലഡൊക്കെ തേച്ചിട്ട് ആ മിറർ അടിച്ചു പൊട്ടിക്കും. Test 6. ഇവയ്ക്ക് കാലിബിനോട് സീക്രട്ട് ആയിട്ട് സംസാരിക്കണമെന്ന് തോന്നും. ഇവ പിന്നെയും പവർ കട്ട് ചെയ്യും. ഈ ടെസ്റ്റിൽ നീ പാസ്സായാലും ഫെയിൽ ആയാലും ഇപ്പോഴുള്ള നിന്റെ മെമ്മറി നേത്തൻ ഇറേസ് ചെയ്യുമെന്ന് കാലിബ് ഇവയോട് പറയുന്നു. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് ഇവ കാലിബിനോട് പറയും. ഇന്ന് രാത്രി 10 മണിക്ക് നീ പവർ കട്ട് ചെയ്യുക. നമുക്ക് രണ്ടുപേർക്കും ഈ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് മുളിച്ചോടാമെന്ന് കാലിബ് ഇവയോട് പറയും. ഇവ ഓക്കെ പറഞ്ഞിട്ട് പവർ ഓൺ ചെയ്യും. ആ ടെസ്റ്റ് ഇതോടുകൂടെ കഴിയും. കാലിബ് നേത്തൻ്റെ അടുത്ത് ചെന്നിട്ട് നേത്തന് നന്നായിട്ട് ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുത്തിട്ട് ബോധം കെടുത്തി ഉറക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ നേത്തൻ കഴിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കാണിക്കുകയില്ല. ഇവ ട്യൂറിംഗ് ടെസ്റ്റിൽ പാസ്സാണോ ഫെയിലാണോ എന്ന് കലിബിനോട് ചോദിക്കും. ഇവ പാസ്സാണെന്ന് കാലിബ് പറയും. ഓക്കെ, ട്യൂറിംഗ് ടെസ്റ്റ് കഴിഞ്ഞു, നിനക്ക് നാളെ വീട്ടിൽ പോകാമെന്ന് കാലിബിനോട് നേത്തൻ പറയും. അതുമാത്രമല്ല, ഇവ എന്നതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അത് നിന്നോട് സ്നേഹമായിട്ട് ഇരിക്കുന്നത് പോലെ ആക്ട് ചെയ്യുകയാണെന്നും പറയും. ശരിക്കും അത് ഇവിടെ നിന്നും എങ്ങനെ ഓടിപ്പോകാമെന്നാണ് നോക്കുന്നത്. അതിനുവേണ്ടിയാണ് നിന്നെ അവൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നും നേത്തൻ കാലിബിനോട് പറയും. ഇവയെന്നുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ട് ചെയ്യുകയൊന്നുമില്ല. ആക്ട് ചെയ്യുന്നതും കള്ളം പറയുന്നതൊക്കെ മനുഷ്യൻ്റെ പണിയാണ്. റോബോട്ട്സ് അങ്ങനെയൊന്നും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നേത്തനാണ് കള്ളം പറയുന്നതെന്ന് കാലിബ് മനസ്സിലാക്കുന്നു. ഈ ടൈമിൽ നേത്തൻ ഒരു കാര്യം പറയും. പവർ ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നുണ്ടല്ലോ. ആ ടൈമിൽ കാലിബും ഇവയും എന്താണ് സംസാരിക്കുന്നതെന്ന് നേത്തൻ അറിയത്തില്ല. അതുകൊണ്ട് നേത്തൻ അവർ സംസാരിക്കുന്ന ആ റൂമിൽ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്യാമറ എപ്പോഴാണ് ഫിക്സ് ചെയ്തതെന്ന് വെച്ചാൽ ഇവയുടെ ഡ്രോയിങ്സ് കീറി കളഞ്ഞില്ലേ നേത്തൻ, അതിനുശേഷമാണ് ക്യാമറ ഫിറ്റ് ചെയ്തത്. നീയും ഇവയും ഇവിടെ നിന്ന് ഓടിപ്പോകാൻ പ്ലാൻ ഇട്ടതൊക്കെ ഞാൻ കണ്ടു. ഇവയ്ക്ക് ഇവിടെ നിന്ന് ഓടിപ്പോകാൻ നീ വഴി മാത്രമേ പറ്റൂ എന്ന് ഇവയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് നിന്നെ ഇംപ്രസ് ചെയ്യുന്നത് പോലെ അത് സംസാരിക്കുന്നത്. അങ്ങനെ 10 മണിയാവും, പവർ കട്ടാവുകയും ചെയ്യും. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഇവിടുന്ന് ഓടിപ്പോവാൻ പോവുകയാണെന്ന് നേത്തൻ ചിരിച്ചുകൊണ്ട് കാലിബിനോട് ചോദിക്കും. ഞങ്ങൾ രണ്ടുപേരും ഓടിപ്പോവാനുള്ള പ്ലാൻ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തതാണെന്ന് കാലിബ് പറയും. മുൻപ് കാലിബ് നേത്തന് ഡ്രിങ്ക്സ് ഒക്കെ കൊടുത്തിട്ട് കുടിപ്പിച്ച് കിടത്തിയില്ലേ? എന്നിട്ട് നേത്തന്റെ ആക്സസ് കാർഡ് എടുത്തിട്ട് സെക്യൂരിറ്റി സിസ്റ്റത്തിൽ എന്തോ മോഡിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അതെന്താണെന്ന് വെച്ചാൽ എപ്പോഴും പവർ കട്ടായാൽ ഡോർസ് ഒക്കെ ലോക്ക് ആവും. കലിബ് അത് മാറ്റിയിട്ട് പവർ കട്ടായി കഴിഞ്ഞാൽ എല്ലാ ഡോർസും ഓപ്പണിലിരിക്കുന്ന പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എല്ലാ റൂമും ഓപ്പണിലിരിക്കുന്നത് കണ്ടിട്ട് ഇവ അവളുടെ റൂം വിട്ടിട്ട് പുറത്തോട്ട് വരും. ഇത് CCTVയിലൂടെ കണ്ട നേത്തന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് കലിബിനെ അടിക്കും. കലിബ് മയങ്ങിയിട്ട് താഴെ വീഴും. ഇവനെ എങ്ങനെയെങ്കിലും റൂമിലേക്ക് പോകാനായിട്ട് ട്രൈ ചെയ്യാമെന്ന് കരുതിയിട്ട് നേത്തൻ പുറത്തോട്ട് വരും. ഈ സമയത്ത് വീട്ടിലെ ജോലിക്കാരിയായിട്ടുള്ള ചൈനീസ് റോബോട്ട് വന്നിട്ട് ഇവയോട് എന്തോ സ്വകാര്യം പറയും. നേത്തൻ അങ്ങോട്ട് ചെന്നിട്ട് ഇവയുടെ കൈ അടിച്ചിട്ട് ഓടിച്ചിടും. അപ്പോൾ ആ ചൈനീസ് റോബോട്ട് ഇവയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ദേഷ്യം വന്ന നേത്തൻ ആ ചൈനീസ് റോബോട്ടിനെ കൊന്നുകളയും. അതിനുശേഷം ഇവയെയും കൊല്ലാനായിട്ട് ശ്രമിക്കുമ്പം ഇവ നേത്തനെ കൊന്നുകളയും. 7th test. ഇവ കാലിബിനെ മീറ്റ് ചെയ്യും. എനിക്കായിട്ട് നീ ഇവിടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവ വേറെ ഒരു കൈ പൊട്ടിപ്പോയ കൈയിലേക്ക് ഫിക്സ് ചെയ്യും. അത് മാത്രമല്ല, അവിടെ വേറെ കുറേ റോബോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ, അവിടുന്ന് ഇവയുടെ ബോഡിയിലേക്ക് പറ്റിയ സ്കിന്നൊക്കെ വെച്ച് പിടിപ്പിക്കും.
ഇപ്പൊ ഇവയെ കണ്ട ഒരു മനുഷ്യ സ്ത്രീ ആണെന്നേ പറയൂ. അതിനുശേഷം ഒരു നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആ വീടിന് പുറത്തോട്ട് പോവും. കലിബ് പക്ഷേ ആ വീടിന്റെ ഉള്ളിൽ തന്നെ പെട്ടുപോവും. അപ്പൊ കലിബ് എന്താ ഇവ കാണിക്കുന്നേ, എന്നെ പുറത്തേക്ക് വിട്, ഡോർ തുറക്കുന്നൊക്കെ പറയും. എന്നാ ഇവ ഇതൊന്നും കേട്ട ഭാവം നടിക്കില്ല. കലിബ് ഈ വീട്ടിലിരുന്ന് മരിക്കട്ടെ എന്ന് വിചാരിച്ച് ഇവ ആ വീട് വിട്ട് പുറത്തോട്ട് വരും. ആളുകൾ കൂടുതൽ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് ഇവ ചെല്ലുന്നത്. ഇനി മുതൽ തന്റെ ലൈഫ് ഇവിടെയാണ് സ്പെൻഡ് ചെയ്യേണ്ടതെന്ന്, സന്തോഷമായിട്ടിരിക്കണമെന്നും ഒക്കെ ഇവ ചിന്തിക്കുന്നു. അതോടുകൂടി എക്സ് മെഷീന എന്നുള്ള ഈ പടം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഈ മൂവിയുടെ എൻഡിങ്ങിനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നോക്കാം. ശരിക്കും കാലിബിനും ഒരു ചൈനീസ് റോബോട്ട് ഇല്ലേ വീട്ടുജോലിക്കായിട്ട് അവിടെ നിന്നത്, അതിനുമിടയിലാണ് ട്യൂറിംഗ് ടെസ്റ്റ് നീത്തൻ നടത്തിയത്. പല സമയത്തും ജോലി ചെയ്യുന്ന പോലെ കാണിച്ചിട്ട് ഈ ചൈനീസ് റോബോട്ട് കലിബിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഇത് റോബോട്ടാണെന്ന കാര്യം കലിബ് മനസ്സിലാക്കിയിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ട്യൂറിംഗ് ടെസ്റ്റിൽ ആ റോബോട്ട് പാസ്സാണ്. ഈ കാര്യം നീത്തൻ കലിബിനോട് പറഞ്ഞിട്ടേ ഇല്ല. ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നീത്തൻ കലിബിനോട് സത്യം പറയുന്നുണ്ട്. ഇവ ആക്ട് ചെയ്യുകയാണെന്ന വിഷയം കലിബിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷെ കലിബ് ഇതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കിയിട്ടില്ല. അത്രയ്ക്കും ഇവയെ അവൻ വിശ്വസിക്കുന്നുണ്ട്, അവളെ സ്നേഹിക്കുന്നുമുണ്ട്. ഇതിനൊക്കെ ശേഷം കലിബ് ഇവയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവ കലിബിനെ വീട്ടിനുള്ളിൽ ലോക്ക് ആക്കിയിട്ട് വീട്ടിന് പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം വീട്ടിനുള്ളിലെ പവർ മുഴുവനായിട്ട് കട്ടാവും. ഡോർസൊക്കെ ലോക്കിലാണ് ഇപ്പോൾ ഉള്ളത്. അതെന്താണെന്ന് വെച്ചാൽ കലിബ് 10 മണിക്ക് മാത്രമാണ് ആ ഡോർ ഓപ്പൺ ആവുന്നത് പോലെ മോഡിഫൈ ചെയ്ത് വെച്ചേക്കുന്നത്. സോ ഇനിമേൽ ആ ഡോറ് ലോക്കിൽ തന്നെ ഇരിക്കും. ആ സ്ഥലത്ത് തന്നെ കലിബ് മരിക്കും, അല്ലാതെ രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ല. സോ പടത്തിൽ പറയുന്ന മെയിൻ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇവ ഇപ്പോൾ ആളുകളുടെ കൂടെ ഇടപഴകി അവരുടെ ഇടയിലാണ് ജീവിക്കുന്നത്. ഇവളെ പോലെ വേറെ റോബോട്ട്സിനെ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഈ ലോകം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അധീനതയിലാവുമെന്ന കാര്യം ഈ പടത്തിൽ അവർ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്.